ഹായ് ഫ്രണ്ട്സ്, വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു ടി ബ്ലോക്സ്. കഴിഞ്ഞ രണ്ട് മൂന്ന് ദിവസം മുമ്പ് ഞാൻ വർഷങ്ങൾക്ക് ശേഷം എന്ന് പറഞ്ഞ ഫിലിം കണ്ടു. ഇതിനെക്കുറിച്ച് ചെറിയൊരു റിവ്യൂ ഇടണോ വേണ്ടോ എന്ന് ഞാൻ ആലോചിച്ച് നടക്കുവായിരുന്നു. പക്ഷേ എന്നാൽ കൂടി ഇട്ടേക്കാമെന്ന് കരുതി. കാരണം എന്താണെന്ന് പറഞ്ഞാലും ഇനി ഈ ഫിലിം കാണാൻ പോകുന്നവരുണ്ടല്ലോ. ഈ പറയാൻ പോകുന്നത് എൻ്റെ ഒപ്പീനിയനാണ്. എൻ്റെ മാത്രമല്ല, എൻ്റെ കൂടെ ഇരുന്നവരുടെയും കൂടെ കണ്ടിറങ്ങിയവരുടെ ഒപ്പീനിയനാണ്. സത്യത്തിൽ അതിനകത്തെന്ന് പറഞ്ഞാൽ ആ ഒരു എന്താ പറയുക, പല ഇതുകളും നെഗറ്റീവായിട്ട് എനിക്ക് തോന്നി. പല ഇതുകളെന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ഹാഫ് ആ ധ്യാൻ മാത്രമേ ഉള്ളൂ, ഇച്ചിരും കൂടി ഒന്ന് നല്ല രീതി അഭിനയിക്കുന്നത്. പിന്നെ പ്രണവ് മോഹൻലാലിന് എന്തിനോ വേണ്ടിയോ തള്ളിക്കയറ്റി ഇട്ടേക്കുന്നത് പോലെ അദ്ദേഹം ചില സീക്വൻസിയൊക്കെ സീനുകളിലൊക്കെ നല്ല രീതി അഭിനയിക്കുന്നുണ്ടെങ്കിൽ കൂടി വളരെ ഇഷ്ടമല്ലാത്ത കാര്യം ഒരാളെ കൊണ്ട് നിർബന്ധിച്ച് നല്ല രീതി ചെയ്യിപ്പിക്കാൻ ശ്രമിക്കുമല്ലോ, അതുപോലെ എനിക്ക് ഫീൽ ചെയ്തു. പിന്നെ ആ കൂടെ ഈ ഫിലിമിൻ്റെ പോസിറ്റീവായിട്ട് എനിക്ക് തോന്നിയത് നിംബോളിയുടെയും പിന്നെ ബേസിലിൻ്റെയും ഒരു പെർഫോമൻസ് ആയിരുന്നു. പിന്നെ അതുകൂടാതെ കുറച്ച് പേരൊക്കെ ഗസ്റ്റ് റോള് വരുന്നുണ്ട്, നല്ല ആസിഫ് അലിയും. പിന്നെ അത് അവരുടെ ഒക്കെ കുഴപ്പമില്ലായിരുന്നു. നമ്മളൊന്നും പറഞ്ഞു നമ്മളാരെയും ജഡ്ജ്മെൻറ്റ് ചെയ്യാനുള്ള വലിയ ഇതൊന്നും ആയിട്ടില്ല. പിന്നെ എനിക്ക് പറയാനുള്ളത് ഇതിൻ്റെ ഡയറക്ടർ വിനീത് ശ്രീനിവാസ, എനിക്ക് പറയാനുള്ളത് അദ്ദേഹം കേൾക്കത്തില്ല, പക്ഷേ കേൾക്കാനും ചാൻസ് കുറവാണ്. പക്ഷേ എൻ്റെ ഒരു ഒപ്പീനിയൻ വെച്ചിട്ട് ഞാൻ പറയുകയാണ്, ഈ ഒരു ട്രാക്ക് എന്ന് പറഞ്ഞാൽ വിനീത് ശ്രീനിവാസൻ മാറി പിടിക്കേണ്ട ടൈമായി. കാരണം അദ്ദേഹത്തിൻ്റെ ആദ്യ സിനിമയല്ല, രണ്ടാമത്തെ സിനിമയായ തീര, അതുപോലെ തന്നെ വേറെ ഒരുപാട് നല്ല സിനിമകൾ നമുക്ക് സമ്മാനിച്ചിട്ടുള്ള വ്യക്തിയാണ് വിനീത് ശ്രീനിവാസൻ. പക്ഷെ അദ്ദേഹത്തിൽ നിന്ന് ഇത്തരം ഒരു സിനിമ എന്ന് പറഞ്ഞാൽ വലിയ ഹൈപ്പും ആയിട്ട് വന്നതുകൊണ്ടായിരിക്കാം വളരെ പതറ്റിക്കായിട്ട് എനിക്ക് തോന്നിയത്. ആ കൂടെ ഇന്നത്തെ ഒരു എൻ്റർടൈൻമെൻ്റ് പോലെ കൊമേഴ്ഷ്യൽ ഇത് എൻ്റർടൈൻമെൻ്റ് പോലെ എനിക്ക് തോന്നിയത് നിംബോളിയുടെ ഒരു സീക്വൻസ് മാത്രമായിരുന്നു. പിന്നെ ഈ സിനിമയുടെ റിവ്യൂവിനോടൊപ്പം തന്നെ ഒരു കാര്യം കൂടെ ഞാൻ പറഞ്ഞേക്കാമെന്ന് കരുതി. ഈ ഞാൻ നൈറ്റ് ഷോ എങ്ങും ഇല്ലാത്തതിൻ്റെ പേര് ഹരിപ്പാട് എംലാലി പോയാണ് ഈ ചിത്രം കണ്ടത്, ഓഡി നമ്പർ 1. ബാക്കിയുള്ള ഓഡീസൊക്കെ ഓഡി നമ്പർ 3 ഞാൻ കയറിയിട്ടുള്ളൂ ഇംഗ്ലീഷ് ഫിലിം കാണാൻ വേണ്ടി. പക്ഷേ ഓഡി നമ്പർ 1 എൻ്റെ പൊന്നു, സോ വെറും പദ്ധതിക്ക് എന്ന് പറഞ്ഞാൽ വെറും പദ്ധതിക്ക്. അപ്പോൾ അവിടുത്തെ ഏ സിയും കൊള്ളത്തില്ലായിരുന്നു. ഈ തനി പണ്ടത്തെ ബി ക്ലാസ് സി ക്ലാസ് തിയേറ്ററുകളിലുണ്ടല്ലോ, അതിന് ഇച്ചിരി സൈസ് കൂടിയാൽ അങ്ങനെ ഇരിക്കും, അത്രേ ഉള്ളൂ. വെറും എനിക്ക് എന്താ പറയുക, നമ്മൾ കൊടുത്ത കാശിന് മുതലായിട്ടില്ല, സീറ്റ് പോലും അത്ര ബെറ്റർ അല്ലായിരുന്നു. അതേസമയം നൂറ്റനാട് സാരി, കറ്റാണം കാനം, മാവേലിക്കര സന്തോഷ്, സി സിനിമാസ് അങ്ങനെയൊക്കെ നോക്കുവാണെങ്കിൽ അതൊക്കെ ഇതിനെക്കാട്ടിലും എത്രയോ മടങ്ങ് ബെറ്ററാണ്. ഓക്കേ.